നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ ലൈനപ്പ് തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിൻ്റ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. 17 മത്സരങ്ങൾ കളിച്ച് 29 പോയിൻറ്റുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ മോഹൻ ബഗാൻ ആകട്ടെ 3-ാം സ്ഥാനത്താണ്. 16 മത്സരങ്ങൾ കളിച്ച് 33 പോയിൻറ്റുമായിട്ട് 3-ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടക്കുമ്പോൾ എന്തായാലും ആരാധ കറക്റ്റ് വെയിറ്റിങ്ങിൽ തന്നെയാണ്. കാരണം പോയിൻ്റ് ടേബിളിൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന രണ്ട് ടീമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത്. 13 ബുധനാഴ്ചയാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ആ മത്സരത്തിൽ ആരാധകർ സ്റ്റേഡിയം നിറയുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിക്കൊടുക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിലും ബാംഗ്ലൂർ എഫ്സിയോട് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവസാന മിനിറ്റിൽ ജാവയിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങേണ്ടി വന്നത്. എന്തായാലും ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഒരു വിജയം കരസ്ഥമാക്കേണ്ടതുണ്ട്. എന്തായാലും ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് തന്നെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഗോൾ കീപ്പർ സ്ഥാനത്ത് കരഞ്ജിത്ത് കാണും. അതേപോലെ തന്നെ നവോച സിംഗ്, മിലോസ് ഓർമിപ്പാം, റോയ്, സന്ദീപ് ഡാനിഷ് ഫറൂഖ്, വിപിന് പകരം മിക്കവാറും കെ പി രാഹുലിനെ ഫസ്റ്റ് ഇലവനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡൈസൂക്കിനെ കാണാൻ സാധിക്കും. നിഹാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഡിമിട്രിയോസ് ലാമിൻഡാക്കോസിനെയും കാണാൻ സാധിക്കും. പിന്നെ സ്ട്രൈക്കറായിട്ട് ഫെഡറിനെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടെങ്കിൽ ഈ മത്സരത്തിൽ മിക്കവാറും ഇമ്മാനുവൽ ജസ്റ്റിനെ ഇറക്കി കളിപ്പിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾഡ് വിജയിക്കുമെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.